ബാക്ക് ടു അവർ ചാനൽ കൂപ്പിച്ചല. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് പറയാം, ഇന്ന് നമ്മൾ പോകുന്നത് ഒരു സ്ഥലത്തേക്കാണ്. ആ സ്ഥലം എന്ന് പറഞ്ഞാൽ പലരും എന്നോട് ചോദിക്കാറുള്ള സ്ഥലമാണ്, എവിടുന്നാണ് പർച്ചേസിന്. ഇപ്പൊ ഞാൻ ഫാഷൻ ഡിസൈനിങ് ആണ് ചെയ്യുന്നത്, അപ്പം എവിടുന്നാണ് ഈ സാധനങ്ങളൊക്കെ എടുക്കുന്നത്, ഈ ലേസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടുന്നാണ് പർച്ചേസ് ചെയ്യുന്നത്, എവിടെയാണ് നമുക്ക് വിലക്കുറച്ച് കിട്ടുന്നത്, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. അതുപോലെ തന്നെ സോൾഡറിങ് മെഷീനും ബക്കറ്റ് മെഷീൻസ് ഒക്കെ എവിടെ കിട്ടും, എവിടുന്നാണ് ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്, അതൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. സോ അതിനൊക്കെ ഉള്ളൊരു ഉത്തരമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. സോ നമ്മൾ ഇന്ന് പോകുന്നത് മേത്ത ബസാറിലോട്ടാണ്. മേത്ത ബസാർ നിങ്ങൾ എറണാകുളത്തോളം മിക്കവർക്കും അറിയാം മേത്ത ബസാറിനെ പറ്റി, പക്ഷെ ഒത്തിരി പേരൊന്നും അങ്ങോട്ട് പോയിട്ടില്ല, കുറച്ച് ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകാറുള്ള. സോ മേത്ത ബസാർ എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ടാണ്. ആ കോമ്പൗണ്ടിൽ നിറച്ചും ഇങ്ങനെയുള്ള നമ്മുടെ ഡിസൈനിങ്ങിന് വേണ്ടുള്ള ആക്സസറീസും പിന്നെ ഓർണമെന്റ്സ് ഉണ്ട്, പിന്നെ എനിക്ക് തോന്നുന്നു കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള സാധനങ്ങളും, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, ലൈറ്റ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങളുള്ള ഒരു ബസാർ, ഒരു ജസ്റ്റ് ഒരു മാർക്കറ്റാണത്. നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ അവൈലബിൾ ആയി കിട്ടുന്ന ഒരു മാർക്കറ്റ്, അതാണ് നമ്മുടെ മേത്ത ബസാർ. സോ ഇന്ന് നമ്മൾ പോകുന്നത് മേത്ത ബസാറിലോട്ടാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ നമുക്ക് ഇന്ന് മേത്ത ബസാറിലോട്ട് ഇതാണ് നമ്മുടെ മേത്ത ബസാറിലോട്ടേക്ക് കയറുന്ന വഴി. ഇവിടുന്ന് നേരെ നോക്കിയ മാർക്കറ്റാണ് കേട്ടോ, നേരെ പോയ മാർക്കറ്റിലോട്ട് പോവാം. ഇത് വഴി കണ്ട, ഈ വഴി ഇത് ബാക്കിലൂടെ ഉള്ള വഴിയാണ് കേട്ടോ. ഈ വഴി കയറുമ്പോഴത്തേക്ക് നമുക്ക് വിശാലമായ ഒരു സ്പേസ് കാണാം. അതെന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ ഈ ചിന്നിക്കടകളിടത്തില്ലേ അതുപോലെ ഇരിക്കും. ഈ ആദ്യം കയറുമ്പോൾ തന്നെ ഒരു ഗൾ കളക്ഷൻസ് എന്ന് പറഞ്ഞൊരു കട ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ കിട്ടുന്നത്. ഈ സോൾഡറിങ് മെഷീനൊക്കെ അവിടെ കിട്ടും കേട്ടോ. ഉണ്ട്, അതോട്ട് കയറുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറേ കടകളുണ്ട്, പാത്രങ്ങളുടെയൊക്കെ കട. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഡിസൈനിങ്ങിൻ്റെ സാധനങ്ങളാണ് ഏറ്റവും കൂടുതലതുള്ളത്. പിന്നെ കയറുമ്പോൾ തന്നെ ഈ മിച്ചറിൻ്റെ ഒക്കെ ഒരു കടയുണ്ട് കേട്ടോ, അത് ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. പിന്നെ ദേ നമ്മുടെ ടോയ്സിൻ്റെ കടയുണ്ട്. ഈ പറയുന്ന പോലെ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നതിൽ നല്ല വിലക്കുറവാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. നെക്സ്റ്റ് നമ്മൾ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഈ കാണുന്ന കണ്ടോ സ്റ്റാർ ഏജൻസീസ്, ഇതാണ് ഞാൻ സ്ഥിരം കയറുന്ന കട. ഇവിടെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട്, നമ്മൾ ഡിസൈനിങ്ങിനും സ്റ്റിച്ചിങ്ങിനും വേണ്ട എല്ലാവിധ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ എല്ലാം ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു ചങ്ക് ബ്രോയാണ് അവിടുത്തെ. അവിടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ കൂടുതലും സ്റ്റിച്ചിങ്ങിൻ്റെ ഒക്കെ സാധനങ്ങളാണ് കൂടുതലുള്ളത്. ഡിസൈനിങ്ങും സ്റ്റിച്ചിങ്ങും ഉള്ള സ്റ്റോൺസും ബീഡ്സും പിന്നെ ഈ പറയുന്ന പോലെ മെഷീൻസൊക്കെ ഇല്ലേ, ഈ ബീഡ്സൊക്കെ സ്റ്റക്ക് ചെയ്ത് വെക്കുന്നൊക്കെ മെഷീൻസൊക്കെ ഇല്ലേ, അതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇതിനിടയിൽ കൂടെ ഒരു റോഡുണ്ട് കേട്ടോ. ഇതാ ഈ ഇപ്പോൾ ചേട്ടന്മാർ നടന്നിരുന്നില്ലേ, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു റോഡുണ്ട്. ആ റോഡ് നേരെ പോയാലും ഇങ്ങനെ നമുക്ക് വളഞ്ഞു കുറ്റി കുറേ സ്പേസ് അകത്തോട്ടുണ്ട്. അവിടെ ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള ആക്സസറീസൊക്കെ ഉണ്ട്, പിന്നെ പിള്ളേരുടെ ടോയ്സ് ഉണ്ട്, പിന്നെ എന്താണുള്ളത് അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതലും ഇതിൻ്റെ അകത്തുള്ളത്. നമ്മളത് കഴിഞ്ഞ് ഫ്രണ്ടിൽ കണ്ടോ ഈ പാർക്കിങ്ങിനുള്ള സ്പേസ് ഉണ്ട്. അത് ടൂ വീലർ മാത്രമേ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ മിക്കപ്പോഴും പുറത്താണ് പാർക്ക് വെക്കുന്ന വണ്ടിയൊക്കെ, അകത്തോട്ട് കയറ്റിയാൽ പിന്നെ നമുക്ക് ഇറക്കാൻ പാടാതെ. ഇവിടെ പിന്നെ പാത്രങ്ങളുടെ ഒക്കെ ഒരു കടയുണ്ട്. ഇവിടെ നിന്നൊക്കെ നമ്മൾ വാങ്ങിച്ചാൽ ഭയങ്കര വിലക്കുറവാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നതിലും നല്ല വിലക്കുറവിൽ ഇവിടെ കിട്ടും. പിന്നെ ഇവിടെ സ്റ്റാർസ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് കേട്ടോ. ആ ഷോപ്പിലാണ് ദേ ഈ കാണുന്നുണ്ട്, ഈ ഷോപ്പിലാണ് നമ്മൾ ഈ ഓർണമെൻറ്റ്സ് മേക്കിങ്ങിനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ആ ഷോപ്പിലുണ്ട്. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ നല്ല കളർഫുള്ളായിട്ടിരിക്കും. പാത്രങ്ങളുടെയൊക്കെ ഷോപ്പ് പിന്നെയും രണ്ട് മൂന്നെണ്ണമൊക്കെ പിന്നെയും ഉണ്ട്. പിന്നെ കുട്ടികളുടെ സാധനങ്ങളൊക്കെ കിട്ടുന്ന കടയുണ്ട്, കുട്ടികളുടെ ടോയ്സും കാര്യങ്ങളും ഒക്കെയുള്ള കടയുണ്ട്. പിന്നെ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ് കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. പിന്നെ ഈ പൂമാലകളൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ട്, പൂമാലകളും ബാക്കി ഈ ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ തന്നെ. അത് ഉള്ളിലോട്ടും ഉള്ള പോർഷനിലും ഈ വക സാധനങ്ങളെല്ലാം തന്നെയുണ്ട്. ഇതൊന്നും അല്ല, ഇതിന് ഉള്ളിൽ കുറേ കടകൾ വേറെയും ഉണ്ട് കേട്ടോ. ഞാൻ ഉള്ളിലോട്ട് റൗണ്ട് അടിച്ചില്ല, അതുകൊണ്ടാണ്. ഇതിപ്പോൾ ഈ പാത്രങ്ങളുടെ ഒരു കടയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകുന്നത് നമ്മുടെ ജ്വല്ലറീസിൻ്റെയും ഈ ലേഡീസ് ഐറ്റംസിൻ്റെയും ഒക്കെ കടയാണ്. ഈ സൈഡിൽ കൊണ്ട് ഒരു ഗ്രീനൊക്കെ, അതെന്ന് പറഞ്ഞാൽ ഈ ഡെക്കറേറ്റീവ് ഐറ്റംസിൻ്റെ ഈ ബൊക്ക ഒക്കെ ഉണ്ടാക്കത്തില്ലേ, അങ്ങനെയുള്ള ഡെക്കറേറ്റീവ് ഐറ്റംസിൻ്റെ കടകളാണ്. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ജ്വല്ലറി ഐറ്റംസ്, ഈ ലേഡീസിൻ്റെ ഈ ലേഡീസിനായിട്ടുള്ള ജ്വല്ലറി ഐറ്റംസൊക്കെയാണ്. കണ്ടോ കണ്ടോ മാല കണ്ടോ, ഇതൊക്കെ നമുക്ക് നല്ല വിലക്കുറവ് കിട്ടും കേട്ടോ. പുറത്ത് കിട്ടുന്നതിനേക്കാൾ നല്ല വിലക്കുറവ് കിട്ടും. ഇനി അങ്ങോട്ടുള്ള പിള്ളേരുടെ ടോയ്സ് ആണ് മെയിൻലി ഇനി അങ്ങോട്ടുള്ള
പോർഷനിലുള്ളത് കേട്ടോ. വേണ്ട, പിള്ളേർക്കുള്ള എല്ലാവിധ ഐറ്റംസ്, ഈ ടോയ്സ് വിഭാഗത്തിൽപ്പെട്ട എല്ലാവിധ ഐറ്റംസും ഉണ്ട്. നമുക്ക് നല്ല വിലക്കുറവിൽ കിട്ടും ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കുവാണെങ്കിലേ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും നല്ല വിലക്കുറവിലാണ് ഇവിടെ നിന്നൊക്കെ കിട്ടുന്നത്. ഇതിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഈ നമ്മുടെ ഫ്രീഗം പിള്ളേർക്കൊക്കെ പറ്റിയ പോലത്തെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ ഒരു കടയിൽ. അതൊക്കെ കഴിഞ്ഞതേ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവാണ്. പിള്ളേരുടെ ടോയ്സ് ആണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഏരിയയിലുള്ളത്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് ജുവല്ലറീസിൻ്റെ കടകളും ഉണ്ട്. ഇവിടെ ഓൾമോസ്റ്റ് മിക്കതും ഹോൾസെയിലാണ്. പിന്നെ ദേ നമ്മുടെ രൂപങ്ങളൊക്കെ കിട്ടുന്നൊരു കടയുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്, നല്ല അടിപൊളിയായിട്ടുള്ള ക്ലോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെയും നല്ല വിലക്കുറവാണ്, നമുക്ക് പുറത്ത് വാങ്ങിക്കുന്നതിൽ നല്ല വിലക്കുറവായിട്ട് അവിടെയൊക്കെ കിട്ടും. ഇത് പിന്നെ ഒരു ഇലക്ട്രോണിക്സിൻ്റെ ഒരു ഷോപ്പാണ്. ഇതിൻ്റെ അപ്പുറത്തൊരു പേപ്പർ കവറിൻ്റെ ഷോപ്പുണ്ട്. ഇത്രയാണ് നമ്മുടെ മേത്ത ബസാർ. പിന്നെ വൈകുന്നേരങ്ങളിലാണെങ്കിൽ ഇവിടെ ഒരു ചായ ചേട്ടനെയും കൂടെ നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ മേത്ത ബസാർ. ഇത് നമ്മുടെ മേത്ത ബസാറിൻ്റെ ഫ്രണ്ട് പോർഷനാണ്, ഫ്രണ്ട് ആ ഒരു കയറുന്ന പോർഷനാണ്. നമ്മൾ ബാക്ക് പോർഷനിൽ കൂടെയാണ് കയറി വന്നത്. ഇതാണ് ഇതാണ് മേത്ത ബസാറിൻ്റെ ബോർഡ് കണ്ടോ, കുഞ്ഞു ബോർഡ്, കുഞ്ഞു സ്പേസാണ്. നമ്മൾ ആൾക്കാർക്ക് പെട്ടെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഈ ഗിരിപ്പായ് ജുവല്ലറിയുടെ നേരെ ഓപ്പോസിറ്റാണ് മേത്ത ബസാർ. മേനകേന്ന് അകത്തോട്ട് കയറുമ്പോഴുള്ള ആദ്യത്തെ റോഡാണ്. ഇവിടെ നമ്മൾ സൺഡേസിലൊക്കെ വന്നാൽ ഇവിടെ ഭയങ്കര ഫുള്ളായിരിക്കും. സൺഡേ മേത്ത ബസാർ അവധിയാണ് കേട്ടോ. കണ്ടാ മേത്ത ബസാറിൻ്റെ ആ ഒരു ബോർഡ് കണ്ട, ഇത് വഴിയാണ് നമ്മൾ ഫ്രണ്ടിലോട്ട് കയറുന്നത്. നമ്മുടെ മേത്ത ബസാർ പൊളിയല്ലേ? എറണാകുളത്ത് നമുക്ക് ഒട്ടുമിക്ക ഈ സാധനങ്ങളെല്ലാം, ഒട്ടുമിക്ക സാധനങ്ങളും നമുക്ക് കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് മേത്ത ബസാർ. ഇങ്ങനെയുള്ള സ്റ്റിച്ചിങ്ങിന്റെ ഐറ്റംസ് മൊത്തം ഉണ്ട്, നമ്മൾ വേറെ അവിടെയും തരേണ്ട ആവശ്യമില്ല. മൊത്തം സാധനങ്ങളും മേത്ത ബസാറിലുണ്ട്. മേത്ത ബസാറിൽ ഒന്ന് കയറിയാൽ മതി, നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളുമായിട്ട് നമുക്ക് പോരാം. അപ്പം നമ്മൾ സ്റ്റിച്ചിങ് ഫീൽഡിലും ഡിസൈനിങ് ഫീൽഡിലും അതുമല്ല ഈ ആക്സസറീസ് ഓർണമെന്റ്സും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. സോ മിക്കതും ഹോൾസെയിലാണ് കൊടുക്കുന്നത്, റീറ്റെയിലും ഉണ്ട് ഹോൾസെയിലും ഉണ്ട്. സോ അപ്പം അങ്ങനെയുള്ള സാധനങ്ങളും ഉണ്ട്. അപ്പം സ്വന്തമായിട്ടൊരു കടയൊക്കെ തുടങ്ങാൻ പോകുന്നവർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. കാരണം അത്രയും വില കുറച്ചാണ് സാധനങ്ങളൊക്കെ കിട്ടുന്നത്. നമ്മൾ പുറത്തൊരു കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും ഒത്തിരി ലാഭത്തിലാണ് നമുക്ക് മേത്ത ബസാറിൽ സാധനങ്ങൾ കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനിയും എല്ലാവർക്കും മനസ്സിലായല്ലോ മേത്ത ബസാർ എവിടെയാണ്. നമ്മുടെ മേനകയിൽ നമ്മൾ അകത്തോട്ട് കയറുമ്പോഴത്തേക്കും പെൻഡാ മേനക കഴിഞ്ഞ് അകത്തോട്ട് കയറുമ്പോഴത്തേക്കും ഉള്ള ജംഗ്ഷനിൽ ആരോട് ചോദിച്ചാലും പറയും മേത്ത ബസാർ എവിടെയാണ്. അപ്പം മേത്ത ബസാറിൽ ഞാൻ ആ കാണിച്ചില്ലേ ആ ബോർഡൊക്കെ, ആ ബോർഡ് വഴി അത് ഫ്രണ്ടിലൂടെ എൻട്രൻസ് ബാക്കിലൂടെ ഉള്ള എൻട്രൻസ് ആണ് നമ്മൾ ആദ്യം കയറുന്നത്. സോ അപ്പം വരുമ്പോ എറണാകുളം വരുമ്പോ നിങ്ങൾ ആദ്യം ഒന്ന് പർച്ചേസ് ചെയ്യാം. കാരണം പുറത്തുനിന്നൊക്കെ വരുന്നവർക്ക് അല്ലെങ്കിൽ വേറെ ഡിസ്ട്രിക്റ്റിൽ നിന്നൊക്കെ വരുന്നവർക്ക് പോലും വളരെ യൂസ്ഫുൾ ആണ് ഇത്. ഇവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. കാരണം നമ്മൾ വേറെ, ഞാൻ എനിക്ക് തന്നെ ഒരു എക്സാമ്പിൾ ഫീൽ ചെയ്തത്, ഞാൻ ഒരു സാധനം പുറത്തെടുത്ത് ഞാൻ കണ്ടത് 120 രൂപയ്ക്കാണെങ്കിൽ ആ സാധനം തന്നെ ഞാൻ മേത്ത ബസാറിൽ നിന്ന് വാങ്ങിക്കുന്ന 50 രൂപയ്ക്കായിരിക്കും. സോ അതിൻ്റെ റേറ്റ് ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതാണ് നമ്മുടെ മേത്ത ബസാറിൻ്റെ ആ ഒരു സംഭവം എന്ന് പറയുന്നത്. മേത്ത ബസാർ അത്രയും വിലക്കുറവാണ് നമുക്ക് എല്ലാ സാധനങ്ങളും, എക്സ്പെഷ്യലി സ്റ്റിച്ചിങ്ങിനുള്ള എല്ലാ സാധനങ്ങളും മേത്ത ബസാറിൽ അവൈലബിൾ ആണ്. പിന്നെ ബാക്കിയുള്ള ആക്സസറീസ് ഈ ഇങ്ങനെ ഈ ഫ്ലവർ മേക്കിംഗ്, ഓർണമെന്റ്സ് മേക്കിംഗ് അങ്ങനെയുള്ള എല്ലാ സകലമായ സാധനങ്ങളും അവിടെയുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഷോപ്പ് തുടങ്ങുന്നവർക്കെല്ലാം വളരെ ഈസിയാണ്. അപ്പം എല്ലാവരും വരുമ്പോൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക. വിസിറ്റ് ചെയ്യാൻ മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചോണ്ട് പോവാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കിട്ടുന്നതായിരിക്കും. സോ എപ്പോഴും കണ്ടോണ്ടിരിക്കുക. ദിസ് ഈസ് കുപ്പിച്ചില് സൈനിങ് ഓഫ്. താങ്ക് യു.